നമസ്കാരം. റാഫ് ടോക്ക് ഫുട്ബോളിലേക്ക് എവർക്കും സ്വാഗതം. യുവേഫ ചാമ്പ്യൻസ് ലീഗിൽ എഫ് സി ബാഴ്സലോണ ഇന്നലെ ഏകപക്ഷീയമായ 5 ഗോളുകൾക്ക് യങ് ബോയ്സിനെ പരാജയപ്പെടുത്തുമ്പോൾ സൂപ്പർ താരം ലെവൻഡോസ്കി ഇരട്ട ഗോളുകളാണ് നേടിയത്. അദ്ദേഹം ഇപ്പോൾ ഗോൾ ഡിയിൽ യു സി എല്ലിലെ ബെസ്റ്റ് റേഷ്യോ സ്വന്തമാക്കിയിരിക്കുകയാണ്. സാക്ഷാൽ ലിയോ മെസ്സിക്കൊപ്പമാണ് ആ കാര്യത്തിൽ അദ്ദേഹം എത്തിയിരിക്കുന്നത്. ക്രിസ്റ്റ്യാനോ റൊണാൾഡോയെ മറികടന്നിരിക്കുന്നു എന്നർത്ഥം. ഒപ്റ്റ കൃത്യമായിട്ട് അതിൻ്റെ കണക്ക് പുറത്തുവിടുന്നുണ്ട്. ചാമ്പ്യൻസ് ലീഗിൽ അറ്റ്ലീസ്റ്റ് 50 ഗോൾസ് എങ്കിലും നേടിയിട്ടുള്ള താരങ്ങളുടെ ലിസ്റ്റ് എടുത്താൽ അതിൽ ബെസ്റ്റ് ഗോൾ റേഷ്യോ ഉള്ളത് റോബർട്ട് ലെവൻഡോസ്കിക്കും ലയണൽ മെസ്സിക്കുമാണ്. അതായത് ഗോൾ പെർ ഗെയിം എടുത്ത് നോക്കിയാൽ അതിൽ മുന്നിലുള്ളത് റോബർട്ട് ലെവൻഡോസ്കിയും ലിയോ മെസ്സിയുമാണ്. രണ്ടുപേർക്കും 0.79 ഗോൾ റേഷ്യോ ആണ് ഉള്ളത്. അതേസമയം ക്രിസ്റ്റ്യാനോ റൊണാൾഡോക്കും റൂദ്വാൻ നെസൽറൂയിക്കും 0.77 ഗോൾ റേഷ്യോ ആണ് ഉള്ളത്. അവരാണ് ഇപ്പൊ രണ്ടാം സ്ഥാനത്ത്. ചുരുക്കത്തിൽ CR7 മറികടന്നു പോയിരിക്കുന്നു റോബർട്ട് ലെവൻഡോസ്കി ഈ കാര്യത്തിൽ എന്നർത്ഥം. കരീം ബെൻസീമയാണ് ഇതിൽ മൂന്നാമതെത്തുന്നത്. 0.59 ആണ് അദ്ദേഹത്തിന്റെ യുവേഫ ചാമ്പ്യൻസ് ലീഗിലെ ഗോൾ പെർ ഗെയിം എന്ന് പറയുന്നത്. ഇനി നോക്കുക, മറ്റൊരു കാര്യം കൂടിയുണ്ട്. 30 വയസ്സിന് ശേഷം ക്രിസ്റ്റ്യാനോ 30 വയസ്സിന് ശേഷവും നമ്മൾ വിസ്മയിപ്പിച്ചുകൊണ്ട് ഗോൾ അടിച്ചിട്ടുള്ള ആളാണ്, ഇപ്പോഴും ഗോൾ അടിക്കുന്ന ആളാണ്. UCLലും അദ്ദേഹം അത് ചെയ്തിരുന്നു. ഇപ്പോ CR7 ശേഷം 30 വയസ്സ് പൂർത്തിയാക്കി അതിനുശേഷം 50-ലധികം ഗോൾ നേടിയിട്ടുള്ള താരം, ആ ഒരു റെക്കോർഡിലേക്ക് കൂടി ഇപ്പോൾ റോബർട്ട് ലെവൻഡോസ്കി എത്തുകയാണ്. ഇന്നലത്തെ 2 ഗോളോടുകൂടി 51 ഗോളുകളാണ് അദ്ദേഹം 30 വയസ്സിന് ശേഷം യുവേഫ ചാമ്പ്യൻസ് ലീഗിൽ നേടുന്നത്. ഇതിനു മുമ്പ് 50-ലധികമോ ഗോളുകൾ നേടിയിട്ടുള്ള ഒരേ ഒരാളേ ഉള്ളൂ 30 വയസ്സിന് ശേഷം UCLൽ, അത് ക്രിസ്റ്റ്യാനോ റൊണാൾഡോ ആണ്, 68 ഗോളുകൾ. എന്തായാലും CR7 ആ 50 എന്ന മൈൽ സ്റ്റോണിലേക്ക് ലെവൻഡോസ്കി കൂടി എത്തുന്നു. പക്ഷെ 68-ലേക്ക് എത്താൻ കഴിയുമോ അദ്ദേഹത്തിന് എന്നുള്ളത് കാത്തിരുന്ന് കാണണം. വീഡിയോ അവസാനിക്കുന്നു. ഫുട്ബോൾ ലോകത്തെ കൂടുതൽ വിശേഷങ്ങൾ വൈ റാഫ് ടോക്ക്.